മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾ ബംഗളകുട്ട സലാത്ത് ചൊല്ലുമ്പോൾ അത് മറക്കുകയില്ല. പല വിധത്തിൽ അത്ഭുതങ്ങളും പല വിധത്തിൽ വിശേഷങ്ങളും ഈ സലാത്ത് കൊണ്ട് കണ്ടോണ്ടിക്കിട് കല്യ ബർക്കത്തുള്ള സലാത്തായിട്ട്. അപ്പൊ ബാക്കിയുള്ള സലാത്തിൽ ബർക്കത്തില്ലാണ്ടല്ല, ബാക്കിയുള്ള പക്ക പോയെങ്കിൽ ചിലപ്പോ 100 സലാത്ത് ചെല്ലുന്ന പക്കമുണ്ട്, 1000 സലാത്ത് ചെല്ല പക്കമുണ്ട്. കൂടെ ഇപ്പൊ ചെന്നെങ്കിൽ ഒരു 50 മാത്രം സലാത്തിൽ, കാരണം ഒരേ നീയത്ത് ബംഗ്ല കൊണ്ട് സലാത്ത് അത് ഒന്ന് ചെന്നെങ്കിലും അത് ബർക്കത്തുള്ള സലാത്ത്. അത് അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായ ഒരു നോട്ടമുള്ള ഒരു ഭാഗമായിട്ട് എന്നതിൽ ഒരു സംശയമില്ല. ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ടായിട്ട് ഊടെ കാണ്ട പ്രകാശങ്ങള്, ഊടെ കാണ്ട ദീനീ പ്രവർത്തനങ്ങള്, അതിൽ ഒരു സംശയമില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെട്ടത് ഏതെല്ലാം ഉണ്ട്, അത് ഉയർച്ച ഉണ്ട്, അത് ഒരിക്കലും അസ്തമിച്ചു പോവാലേ. ഉദാഹരണത്തിൽ ചെല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ ചെമ്മ വർഷ ഖിദ്മത്ത് എടുത്ത ഒരു സ്വഹാബിയായിട്ട് കിട്ടും. ആ സ്വഹാബി എത്ര വർഷ ജീവിച്ചിരുന്നുണ്ട്, എത്ര വർഷ ഒന്നും കൊണ്ടാറു ഇല്ലേ, അതെല്ലാം പഠിക്കണോ. ആ സ്വഹാബി എത്ര വർഷം ജീവിച്ചിരുന്നെങ്കിൽ 150 വർഷം ജീവിച്ച ഒരു സ്വഹാബി ആയിട്ട് കിട മഹാനായ സയ്യിദുന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. ഈ അനസ് ബിനു മാലിക് റളിയല്ലാഹു രണ്ടാമത്തെ മങ്ങിലായത് ആർക്ക്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അപ്പ മങ്ങിലായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ആദ്യത്തെ പുതിയാപ്പിളയുടെ മോണായിട്ട് കിട്ടും. അപ്പൊ ചില പക്കല്ല ഇപ്പൊ കണ്ടീഷൻ ആക്കിടല്ലേ, രണ്ടാമത്തെ മങ്ങിയിലാൻ പൊത്തുകൂ എന്തിരെ മക്കളെ അവിടെ വിട്ടു പറഞ്ഞു, മക്കളെ കൊമ്പോർ കുത്തീറ, കാരണം മക്ക ചില ആൾക്ക് അടവണ്ട് അല്ലേ, ബൾത്തോക്ക് കഷ്ടപ്പെടും. അപ്പൊ മക്കളെ ചില അജിമാർ ബൽത്തിനങ്ങിടാറ്, മക്കളെ വേറെ ഏതെങ്കിലും സ്ഥാപനക്ക് പുട്ടിറങ്ങിക്കിടാറ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമ ബീബ റളിയല്ലാഹു അൻഹു രണ്ടാളും അവിടെ ഒരു അഭിപ്രായക്കിത്ത്, ഞങ്ങൾ ഈ ദാമ്പത്യ ജീവന കൊണ്ടിട്ടു, ഞങ്ങൾ ഈ സന്തോഷം കൊണ്ടിട്ട് ഈ മോണു ഒരു ഉപദ്രവറകു തീറ, അതുകൊണ്ട് എന്താക്കണു, ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദു റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട കയ്യിൽ കൊടുത്തിട്ടു, നബിയേ ഇത് നിന്റെ പെഞ്ഞായിയുടെ മോണായിട്ട് കിട, ഉമ്മു സലീമ ബീബ റളിയല്ലാഹുവിന്റെ മോണായിട്ട് കിട, നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചേ ഈ കിടാവിടെ, നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചേ അതായിട്ട് കിട ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. ആ ഏൽപ്പിച്ച ടൈമിലു ഹബീബായ നബി തങ്ങൾ അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് ഒരു ദുആ ദുആർന്നത് എന്തിരുകൊണ്ടുണ്ടാ, اللهم بارك له في ماله واولاده. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞാനിത് ചെന്നുകൊണ്ടുള്ളത് ആ ഹബീബായ നബി തങ്ങളെ കൈ സ്പർശനാക്കുള്ള ഭാഗ്യം നങ്കില്ല, അവിടുത്തെ മുഖ കാണുകുള്ള ഭാഗ്യം നങ്കില്ല. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ പളക്ക് കേക്കുള്ള ഭാഗ്യം നങ്കില്ല. ആനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ ആ അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ തലയ്ക്ക് കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദുആർന്നിട്ട് എന്തിരുകൊണ്ടുണ്ടാ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദീ. അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ സ്വത്തിലും അവിടുത്തെ മക്കളിലും നീ ബർക്കത്താക്കണല്ലോ. ആ ദുആടെ പളായിട്ട് കിട അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ മക്ക എത്ര കൊന്തുണ്ടാ, 106 മക്കായിട്ട് കിട. ഹബീബായ നബി തങ്ങ ദുആർന്നതിന്റെ ബർക്കത്ത്
നബിത്തങ്ങളെ കൈവെച്ച് ദ്വാരനട ബർക്കത്തി അനസ് ബിൻ മാലിക് മക്കത്തിറങ്ങുന്നുണ്ട. 106 മക്ക ചരിത്രത്തിൽ കാണാം. ആ 106 മക്ക ഇറങ്ങുന്നുണ്ട. അങ്ങ് ആഫിലീങ്ങളായിട്ട് കിട് ഖുർആന് പഠിച്ചങ്ങായിട്ട് കിട്. അനസ് ബിൻ മാലിക് വേറെന്തെങ്കിലും വേണ്ട, നങ്ങ മർച്ചങ്ങ് നങ്ങക്ക് ദ്വാർക്കാണെങ്കിൽ നങ്ങ സമ്പളത്തുക ഉസ്താദന്മാരല്ലേ കൊമ്പണ്ടത്, സമ്പളത്തുക മുത്തഅല്ലിമല്ലേ കൊണ്ടുപണ്ടത്. ധൈര്യത്തിൽ സുബ്ഹാനല്ലാഹ്, നക്ക് 7 മക്ക ഉണ്ടു, നക്ക് 12 മക്ക ഉണ്ടു, നക്ക് 4 മക്ക ഉണ്ടു. ഏതെങ്കിലും ഒരു കിടാവു നന്റെ മയ്യത്തര മുട്ട നിണ്ടിട്ട് ഒരു അര ജുസെങ്കിലും കാണാപാട ഓതര ഒരു കിടാവു നങ്കുണ്ടാ. വല്യ സങ്കടല്ലേ, വല്യ ദുഃഖമല്ലേ നന്റെ ബാസന്മാരെ ബാലക്കാരെ ഞങ്ങളെ അവസ്ഥ എന്തിരി? നങ്ക് ചെമ്മ മക്ക ഉണ്ടു, ഞങ്ങളെ മനസ്സിലുള്ളത് നന്റെ മോണു എഞ്ചിനീയർ ആവണോ, നന്റെ മോണു ഡാക്ടർ ആവണോ, നന്റെ മോണ് അഡ്വക്കേറ്റ് ആവണോ? അല്ലാഹ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എല്ലാ മക്കളായത് ആഫിലീങ്ങളായിട്ട് കിടി. പോരാ, അനസ് ബിൻ മാലിക്കിന്റെ സമ്പത്ത് എന്തിന്? ചെറിയ സമ്പത്തല്ല, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു. പക്ഷേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ യാരെ തോട്ടത്തിലില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു ഗുണേന്ദ്രുണ്ട. എല്ലാര തോട്ടത്തിൽ പസിലാവിടുന്ന വർഷത്തിൽ ജണ്ട് കുരിയായിട്ട് ഓർക്കായിട്ട് കിടി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പല പണ്ടത് വർഷത്തിൽ ജണ്ട് കുരായിട്ട് കിടി. കാരണം അതാ ഹബീബായ നബി തങ്ങ ദ്വാർന്നില്ലേ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മക്കൾ നീ ബർക്കത്ത് കൊടുക്കണോ? മക്കളെല്ലാം അല്ലാഹു തആല ആഫിലീങ്ങാക്കിയ സ്വത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ് വലിയ ബർക്കത്തുണ്ട്. വർഷത്തിൽ ജണ്ട് കുണ്ടി ജണ്ട് കുരി പലകിട്ടരുത്. പോരാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹ് മരിക്കും തോളം തലയുടെ ഒരു റോമ പോലും വെളുത്തിട്ടില്ല. കാരണം എന്തീ? ഹബീബായ നബി തങ്ങളെ ആ പരിശുദ്ധമായ കൈ അനസിന്റെ തലയിൽ വെച്ചില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു അരകണ്ട വന്നിട്ട് ആ ഹബീബായ നബി തങ്ങളെ പേര് സലാത്ത് ചൊല്ലോകും, ആ മജ്ലിസ് കൂടോകും നിന്റെ മനസ്സ് അനുവദിക്കില്ല. നിനക്ക് താല്പര്യയില്ല, നിനക്ക് ആ നബിയുടെ നോട്ട വേണ്ട, ആ നബിയുടെ ബർക്കത്ത് നിനക്ക് വേണ്ട. പക്ഷേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ വഫാത്തുടെ ടൈമിലും അല്ലാഹ് ഒരു റോമ പോലും വെളുത്തിട്ടില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹ് മരണാസന്നമായ നേരത്ത് വല്ലാത്ത പുഞ്ചിരിയാട് അവിടെ നിന്ന് അനുയായികളെ കേടുത്തിയ അനസ് ബിൻ മാലിക്കേ, ഈ മരിക്കിട ടൈമിൽ സക്കറാത്തിലെ വേദന വല്ലാത്ത വേദനയല്ലേ? നിങ്ങ എന്തിലേക്ക് ഇങ്ങനെ ചിരിക്കിടേ? നിങ്ങളെ മുഖത്തിൽ വലിയ സന്തോഷം കണ്ടുകൊണ്ടുണ്ടല്ലോ. അല്ലാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെന്ന പളക്കന്തിരികൊന്നുണ്ട, അല്ലാ നിന്റെ ജീവിതത്തിൽ ഇണ്ടു ോളം ആസ്വസിക്കാത്ത ഒരു സുഗന്ധമണ നന്റെ മുഖത്തിൽ വന്നോണ്ടുണ്ടോ? എന്തേ കാരണകൊന്നുണ്ടാ? ഹബീബായ നബി തങ്ങ നന്റെ മുഖങ്ങ് ചുംബിച്ചിരി അതിരെ ബർക്കത്ത് കൊണ്ട്, ആ നബി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇണ്ടാ മരണ ആസന്നമായ നേരത്ത് നന്റെ മുഖത്ത് പിള്ളേ സന്തോഷ
ദോഷ സുഗന്ധത്തിന്റെ മണ ഇത് ഞാൻ ചെന്നോണ്ടുള്ളത് ആ സ്വഹാബത്തുകെ ഹബീബായ നബി തങ്ങളെ കാണോകു ബർക്കത്തെടുക്കോകു ആ ഹബീബായ നബി തങ്ങളുമായി പല പ്രശ്നങ്ങൾ ചെല്ലോകുള്ള ഒരു അവസരം കിട്ടിട്ട് ഒരു സലാത്ത് ചെന്നിട്ടെങ്കിലും ഒരു പത്ത് സലാത്ത് ചെന്നിട്ടെങ്കിലും ആ സലാത്തിന്റെ മജ്ലിസിൽ തെച്ചിട്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങ ഒന്ന് തന്നെ അംഗീകരിച്ചെങ്കിൽ നക്ക് വേറെന്തും വേണ്ട ചെമ്മ നീണ്ടു പോണ്ടെന്നാണ് പിന്നെയും നിങ്ങൾക്ക് ഒരു ഉദാഹരണം ചൊല്ല മാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ ചെമ്മ ഇഷ്കി വെച്ച ചെമ്മ പിരിസ വെച്ച ആളല്ലേ അല്ലാഹ് ഹബീബായ നബി തങ്ങളെ വഫാത്ത് തേട്ടടയമലോ മദീനത്തെ വിട്ടുപോകു ഒരുങ്ങില്ലേ നിന്റെ കുടുംബം വേണ്ട നിന്റെ സ്വത്ത് വേണ്ട നിന്റെ സമ്പത്ത് വേണ്ട ങ്ങളില്ലാത്ത മദീനത്തിൽ നക്ക് നിക്കോകു സാധ്യയില്ല ആ നബി തങ്ങളില്ലാത്ത പള്ളിയിൽ നിസ്കരിക്കോ സാധ്യയില്ല ആ നബി തങ്ങളില്ലാത്ത പള്ളിയിൽ ബാങ്ക് കൊടുക്കോകു നക്ക് സാധ്യയില്ല എല്ലാരും നിർബന്ധിച്ചില്ല മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങ കേട്ടില്ലേ ബിലാലേ എന്തിലേക്ക് നിങ്ങ മദീന വിട്ടു പോണ്ടത് സുബ്ഹാനല്ലാഹ് നബി തങ്ങള് വഫാത്തായതിന് ശേഷം നാണല്ലേ അധികാരത്തിൽ വണ്ടത് നാണല്ലേ ഇവിടത്തെ ഖലീഫ നന്റൊട്ട നിങ്ങക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ നാൻ ഒരു ഖലീഫ ആയ പേരിൽ നിങ്ങ വിട്ടു പോണ്ടതാ അപ്പളായിട്ട് കിട് ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലത് യാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നിങ്ങ നന്റെ നിങ്ങളെ നാണ് മറക്കോകില്ല കാരണം ശത്രുക്കളതാ ചൂടാകപ്പെട്ട മണൽത്തറയിൽ വെച്ചിട്ട് നന്റെ ശിക്ഷിക്കിടമുളോ നിങ്ങ ആ തെരുള് കാണും നിങ്ങ ആ തെരുള് നടന്നോണ്ട് പോകുമ്പോ നന്റെ കടോറമായി ശിക്ഷിക്കിട രംഗ കാണുമ്പോ നന്റതാ പൈസ കൊടുത്തിട്ട് നന്റെ സ്വതന്ത്രനാക്കിയ നിങ്ങല്ലേ നിങ്ങളൊട്ട നക്ക് വെറുപ്പില്ല നിങ്ങളൊട്ട നക്ക് അറുസയില്ല പക്ഷേ ആ നബി തങ്ങളില്ലാത്ത മദീനത്തിൽ നക്ക് നിക്കോകു സാധ്യയില്ല നാണ് മദീന വിട്ടുപോയി സുബ്ഹാനല്ലാഹ് നീണ്ട ചരിത്രമാണ് നാണ് ചുരുക്കിട മദീനത്തെ പോകുമ്പോത്ത് വട്ടകത്തെ മേലായിട്ട് കിട് പോയത് മദീന ഗടി കല്ലിയുമ്പോ മദീനത്തെ വട്ടക നാണിനപ്പുറ കൊമ്പോണില്ല മടക്കയക്കിട് പിന്നെ നടന്നോണ്ട് പോയി 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 എവിടെ എത്തിത്തി കൂഫാച്ചലിന്റെ പക്കത്തേക്ക് എത്തിത്തി അവിടെ പോയിട്ടേന് പറയുകയില്ല ഇനി മദീനത്തേക്ക് പോവുകയില്ല അവിടെ ഒരു മങ്ങിലായിത്തീ സുബ്ഹാനല്ലാഹ് അതിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ എടുത്തു വന്നിട്ട് അതാ പല രണ്ട് തവണമെന്നോ മദീനത്തേക്ക് വന്ന ചരിത്രമുണ്ടോ ിങ്ങളയക്കട്ട് അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അവസാന മരണിക്ക് മരിക്കിടട്ടെ മുലു മുഖത്തില് വല്ലാത്ത സന്തോഷായിട്ട് കിട് മുഖത്തില് വല്ലാത്ത ചിരിയായിട്ട് കിട് അപ്പളായിട്ട് കിട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുട്ട കേട്ടത് യാ ബിലാൽ എന്തേ നിങ്ങളെ ഈ മരണ സമയത്ത് വല്യ സന്തോഷ നിലക്കുള്ള സന്തോഷം എന്താണ് ഈ ടിക്കിട് അപ്പലായി ടിക്കിട് ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലത് ഇണ്ടുത്തോളം നാണ് മാനസികമായി ടെൻഷൻ നിന്നത് ഇണ്ടിൽ പിന്നെ ഇല്ല എന്തിനായി ടിക്കിട് ഇണ്ടുത്തോളം നബി തങ്ങളെ കാണോകു നബി തങ്ങളുമായി ബന്ധപ്പെടുകോ ഇണ്ടുത്തോളം ഇല്ല മൗഫാതായ പിന്നെ പക്ഷേ ഇണ്ട് നാൻ നബി തങ്ങളെ കണ്ടോണ്ടുണ്ടോ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണോ മുഅ്മിനീങ്ങളെ ഇതിന് പരിഹാര അതിനുള്ള പരിഹാര ഹബീബായ നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണോ ഉമ്മമാരെ കിട്ടിയ ടൈമുകളെല്ലാം ഹബീബായ നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണോ പാലക്കാരെ നിങ്ങൾ
ഞങ്ങ സ്വരാക്കുമ്പോ ഡ്രൈവറിൽ കാറ് വിടുമ്പോ ബസ്സില് പോകുമ്പോ ബൈക്കില് പോകുമ്പോ നിന്റെ ബായി ഒന്ന് പന്തണോ ആർക്ക് വേണമായിട്ട് കൊന്തുണ്ടോ ഹബീബ എനിക്ക് തങ്ങക്ക് വേണമായിട്ട് എങ്കിലും മോനെ ആറുമില്ലാതെ എല്ലാരും കൈപുടരെ ആമദ് മരിക്കിടട്ടെ മുളു രക്ഷപ്പെടുക ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ഇതെല്ലാം എന്തിന്റെ ഉദ്ദേശം ഒന്നേ ആയിട്ട് നന്റെ ഒന്ന് ഹബീബായ നബി തങ്ങ കൈപിടിക്കൊടോ ആറ് മുട്ടങ്ങു വലുതില്ലേ ആറ് നിന്റെ ആക്ഷേപിച്ചെങ്കു വലുതില്ലേ ആ നേതാവായ റസൂലുള്ളാഹി തങ്ങ അംഗീകാരം തന്നെങ്കിലേ ദുനിയാവിടെയും ആഖിറത്തെ വിജയായിട്ട് അല്ലാഹു ആ കൂട്ടത്തിൽ നിങ്ങളെല്ലാം പെടുത്തി തരുമാറാകട്ടെ ടൈമായി പോയിട്ട് ഇൻഷാല്ലാ നിന്റെ വയലു നിപ്പാട്ടിയോണ്ടുള്ള അതുകൊണ്ട് ഞങ്ങളെ സ്വലാത്തുക ഞങ്ങളെ ഈ സ്ഥാപനക്ക് ചെമ്മയാൽമാർ സഹായിക്കിടങ്ങ സദക്ക ചെയ്തങ്ങ പല വിധത്തിൽ പല നിലയ്ക്ക് സഹായിക്കട ആൽമാർ ഉള്ള എല്ലാവർക്കും അല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ ആ നോട്ടവും അവിടുത്തെ പൊരുത്തവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ.